Hi all, welcome back to Answers Garden Channel. Vincent Jayatande Garden Tour Part 1 video നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ള പ്ലാന്റ്സും ബാക്ക് യാർഡിലെ ഫലവൃക്ഷങ്ങളുടെ കാഴ്ചകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Thank you.
ചെടികൾ പൂക്കളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികളിന് ഒരുതരം ഗോൾഡൻ കളർ ഈച്ച വരും, ഒരു ഫ്ലൈ എന്നത്. ആ ഫ്ലൈ ആണ് ഈ ഫ്രൂട്ട്സുകളെ കംപ്ലീറ്റ് ഇതാക്കി കളയുന്നത്. ഒരു മാങ്ങോ ഇതായി വന്നാലും ആ മാങ്ങോ ആ ഫ്ലൈ വന്നിരുന്നു കഴിഞ്ഞാൽ ആ മാങ്കോ ചീത്തയാവും, അതിനകത്ത് പുഴുക്കേട് വരും. അതുമൊരു കുത്ത് കുത്തി അത് ഇതായി ചെറുതാവുമ്പോൾ തന്നെ നമ്മൾ ഈ ഈ ഫ്ലൈ ട്രാപ്പ് വാങ്ങിച്ചു തൂക്കുക. ഫ്ലൈ ട്രാപ്പിൽ അതിൻ്റെ ഉള്ളിലൊരു ബിസ്ക്കറ്റ് ടൈപ്പ് ഒരു ഇതുണ്ട്, ഒരു മെഡിസിൻ. ആ മെഡിസിൻ്റെ സ്മെല്ല് കൊണ്ട് ഈ ഫ്ലൈസ് ഇതിനെ അട്രാക്ട് ചെയ്യണം. ഇതിനെ അട്രാക്ട് ചെയ്ത് ഈ ഫ്ലൈസുകളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കയറി, ഇതിൻ്റെ ഉള്ളിൽ സോപ്പ് ലായനിയാണ് അതിൻ്റെ ഉള്ളിൽ. ആ ലായനിയിൽ ഇത് വീണ് ബോധം കെട്ട് വീണ് ഇതാവാണ്. ഓരോ ട്രെയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയണത് 1 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുന്നതാണ്. ഇപ്പം നമ്മൾ ഓരോ ചെടിയിലും തൂക്കിയിടാണെങ്കിൽ അത്ര സേഫ് ചെയ്യും. ആ ബിസ്ക്കറ്റിന് 6 മാസം 6 മന്ത് വാലിഡിറ്റി ഉണ്ടെന്ന് പറയണോ? ഇനി ബാറ്റ് മിനിമം 4 മാസം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സുകളെല്ലാം ആ സമയത്തിനുള്ളിൽ പാകമായി കിട്ടും. റംബൂട്ടാന് ശരിക്കും ആയി കഴിഞ്ഞാൽ 4 മാസം കൊണ്ട് റംബൂട്ടാൻ നമുക്ക് കുറച്ചെടുക്കാൻ കിട്ടും. ശരിക്കും കാണുക, ഈ ഫ്ലൈ ട്രാപ്പ് തൂക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇതുണ്ട്. ഫ്ലൈസ് അതുമ പോവില്ല, ഇതിൻ്റെ ഈ സ്മെല്ലും കൊണ്ട് ഇതിനകത്ത് അട്രാക്ട് ചെയ്ത് ഇതിനകത്ത് കംപ്ലീറ്റ് ഡെഡായി പോകും. കളറിൻ്റെ അല്ല, അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. അതാണ് അതാണ് ഇതിൻ്റെ ഉള്ളിക്കിടെ ഒത്തിരി അട്രാക്ട് ചെയ്യണം. ഇത് 3 ദിവസം കൂടുമ്പോഴേക്ക് ഇത് നിറയും. ഗോൾഡൻ കളർ ഫ്ലൈ ആണ് ഈ ചെടികൾ ഈ ടൈപ്പ് ഫ്രൂട്ടുകൾ തിന്നണത്. അത് മാങ്കോ ആയാലും ഇതായാലും റംബൂട്ടാനായാലും മിക്കവാറും ഇവിടുത്തെ ഫ്രൂട്ടുകൾ തിന്നണത് ആ ഒരു ഫ്ലൈ ആണ്. ഗോൾഡൻ കളർ, അതിൻ്റെ ലീഫൊക്കെ ഗോൾഡൻ കളറാണ്. കുറച്ച് സൈസിൽ നോർമൽ ഫ്ലൈനേക്കാൾ ഇച്ചിരി വലിപ്പമുണ്ട്. ചാണകപ്പൊടി, വേപ്പ് മിണ്ണാക്ക്, അങ്ങനെയുള്ള ജൈവവളങ്ങളാണ് ഞാൻ കൂടുതലും ഇത് ചെയ്യണം. കിട്ടുകയാണെങ്കിൽ ചാരം, കിട്ടുകയാണെങ്കിൽ ആട്ടുംകാട്ടം, കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇത്. ഇംഗ്ലീഷ് 1 വർഷത്തിൽ ഒറ്റവട്ടം ഉള്ളത്. നമ്മൾ കൂടുതൽ അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ട് എടുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങനെ ഗ്രോ ചെയ്ത് അങ്ങോട്ട് തടിയായിട്ട് പോകും. നമ്മൾ വർഷത്തിൽ ഒരു കടയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് വളം ഇത് ചെയ്യും. വളം ഇടുമ്പോൾ നമ്മൾ കുറേച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. പിന്നെ നനയ്ക്കേണ്ട സമയത്ത് നമ്മൾ നനയാം. നനയിപ്പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്ടോബർ നവംബറിൽ നമ്മൾ നനയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസം 4 മാസം മെയ് വരെ നമ്മൾ നനയുണ്ടാകും. പിന്നെ ജൂണിലാണ് നമ്മൾ ഇറക്കി. മെയ്യിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ മഴ കിട്ടും, ചിലപ്പോൾ ആ സമയത്ത് നന വേണ്ടി വരില്ല. ഇപ്പോൾ കാലം തെറ്റി വരുന്ന മഴയൊക്കെ മെയ്യിൽ വരുന്നുണ്ട്. അപ്പോൾ മെയ്യിൽ നന വരുന്നില്ല. ഏപ്രിൽ മെയ് ജൂൺ ആണ്. ജാനുവരി തുടങ്ങുന്നതൊക്കെ നല്ല ചൂടായി തുടങ്ങും. അപ്പോഴേക്കെല്ലാം ശരിക്കും നമ്മൾ നനയ്ക്കണം. നനയ്ക്കാനായിട്ട് നമ്മൾ കുഴൽക്കിണറാണ്. കുഴൽക്കിണറ് 4 സൈഡിൽ ഒരു സ്പ്രിങ്ക്ലർ ടൈപ്പ് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഓസ് വലിച്ചിട്ട് എല്ലാത്തിൻ്റെ കടയിലേക്ക് ഇട്ട് കൊടുക്കും.
ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി കൂടുതൽ ഗാർഡൻ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.